സീരിയൽ കില്ലർ ടെഡ് ബണ്ടിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നും രണ്ടും മൂന്നും നാലും ഭാഗം വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി അത് കണ്ടതിന് ശേഷം മാത്രം വന്ന് ഈ വീഡിയോ കാണുക. എന്നാൽ മാത്രമേ ഈ കഥ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ നാല് വീഡിയോസിൻ്റെ ലിങ്ക്സും ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും പിൻ ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടതിന് ശേഷം മാത്രം വരിക അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ D3 മീഡിയ ചാനൽ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് എൻ്റെ കൂടെയുള്ള എൻ്റെ D3 ഫാമിലിയുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ചങ്കാണ്, മരണ മാസാണ്. ഇപ്രാവശ്യം നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഒന്നുകൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെട്ടെന്നുള്ള ഒരു ഗ്രോത്ത് വീണ്ടും നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിലും വീഡിയോയുടെ റീച്ചിൻ്റെ കാര്യത്തിലും ഒക്കെ കിട്ടും. സന്തോഷം തന്നെയാണ് നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട്. കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ D3 മീഡിയയുടെ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ചുമ്മാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എല്ലായ്പ്പോഴും എനിക്ക് കമൻസ് വരാറുണ്ട്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയരുത് എന്ന്. അതുകൊണ്ട് ചുമ്മാ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ. ഗെറ്റ് D3 5. അപ്പോ വെൽക്കം ടു D3 മീഡിയ. അങ്ങനെ തന്നോടൊപ്പം ഗാർഡ് വന്ന ഈ പോലീസുകാരെ എല്ലാം നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് ഈ രണ്ടാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിൽ നിന്നും അതിസാഹസികമായി താഴേക്ക് ചാടി രക്ഷപ്പെടുകയാണ് ഈ ടെഡ് ബണ്ടി. എന്നാൽ ഈ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുന്നത് കൊണ്ട് തന്നെ താഴെ പോയി ലാൻഡ് ചെയ്യുന്ന സമയത്ത് ടെഡ് ബണ്ടിയുടെ വലത് കാലിൻ്റെ ആംഗിൾ തിരിഞ്ഞു പോവുകയാണ്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഈ ഞൊണ്ടി കാലും കൊണ്ട് തന്നെ ഇങ്ങനെ വേച്ച് 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 പെട്ടെന്ന് തിരക്കുള്ള റോഡിലേക്ക് ഇറങ്ങുകയാണ് ഈ ടെഡ് ബണ്ടി. ഇതേസമയം പോലീസുകാരെല്ലാം മുകളിലത്തെ നിലയിൽ നിന്നും താഴെ ഓടി വരുന്നതിനിടയിൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ തിരക്കിലേക്ക് മറഞ്ഞു കഴിഞ്ഞിരുന്നു ടെഡ് ബണ്ടി. അതുകൂടാതെ വളരെ തന്ത്രപരമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ മുകളിലൂടെ ഇട്ടിരുന്ന ഓവർകോട്ട് പോലത്തെ ഉള്ള ഡ്രസ്സ് അങ്ങ് പെട്ടെന്ന് ഊരി മാറ്റി. അതായത് ആ ഡ്രസ്സാണല്ലോ ഈ പോലീസുകാർക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽ വരുന്നത്. ആ ഡ്രസ്സ് ഊരി മാറ്റിയതോടുകൂടെ തന്നെ ഈ ടെഡ് ബണ്ടി ഉള്ളിൽ ധരിച്ചിരുന്ന ആ ഷർട്ട് മാത്രമായിട്ടാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. അങ്ങനെ പുറത്തിറങ്ങിയ ടെഡ് ബണ്ടിയുടെ മനസ്സിൽ ആദ്യം ഉദിച്ച ആശയം ഈ ആസ്പെൻ്റെ തെക്ക് ഭാഗത്തായിട്ട് വലിയ ഒരു മലനിരകളുണ്ട്, അങ്ങോട്ടേക്കാണ് ലക്ഷ്യമാക്കി ടെഡ് ബണ്ടി ഇങ്ങനെ കുതിച്ചു പായുകയാണ്. എന്നാൽ ഇത്രയും വലിയ കൊടും കുറ്റവാളിയാണ് ജയിൽ ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ടെഡ് ബണ്ടിയെ പിടിക്കാനായിട്ട് തലങ്ങും വിലങ്ങും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാതൊരു തുമ്പും കിട്ടുന്നില്ല ടെഡ് ബണ്ടി എവിടെയാണ് മുങ്ങിയിരിക്കുന്നത് എന്ന്. പോലീസ് ഇങ്ങനെ ടെഡ് ബണ്ടിയെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ടെഡ് ബണ്ടി ആ ആസ്പൻ മലനിരകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വയ്യാത്ത കാലിലുള്ള വേദനയൊക്കെ സഹിച്ച് ഇങ്ങനെ നടന്ന് നടന്ന് ഏകദേശം ഈ ആസ്പെൻ മലനിരകളുടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തേക്ക് എത്താറാകുന്ന സമയത്ത് അവിടെ ഈ ഹണ്ടിങ്ങിനൊക്കെ വരുന്നവർ ഉപയോഗിക്കുന്ന ഒരു ഹണ്ടിങ് ക്യാബിൻ കാണുകയാണ്. തുടർന്ന് ഈ മോഷണം ടെഡ് ബണ്ടിക്ക് ഒരു ചെറിയ കാര്യമല്ലല്ലോ, ജന്മനാ കിട്ടിയ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടെഡ് ബണ്ടി വളരെ തന്ത്രപരമായിട്ട് ആ ഒരു ക്യാബിൻ പൊളിച്ച് അകത്ത് കിടക്കുകയാണ്. അപ്പോഴുണ്ട് അവിടെ ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട്. നടന്ന് ക്ഷീണിച്ച് ഈ ഒരു അവസ്ഥയിലായ ടെഡ് ബണ്ടി അവിടെ കരുതി വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. ഈ ഭക്ഷണവും കഴിച്ച് അവിടെ ഉണ്ടായിരുന്ന നല്ല ഡ്രസ്സ് നോക്കി ആ ഒരു നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് നോക്കുന്ന സമയത്ത് ടെഡ് ബണ്ടിയുടെ കണ്ണിൽ അവിടെ ഈ നായാട്ടിനായിട്ട് ഹണ്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റൈഫിൾ കൂടെ ഇരിക്കുന്ന കാണുകയാണ്. അങ്ങനെ ആ റൈഫിളും കൂടെ എടുത്തുകൊണ്ട് ഈ ടെഡ് ബണ്ടി അവിടെ നിന്നും നടക്കുകയാണ്. ടെഡ് ബണ്ടിയുടെ മനസ്സിലുള്ളത് ഈ മലനിരകളുടെ അപ്പുറത്തെ ഭാഗത്തുള്ള ക്രസ്റ്റഡ് ബട്ട് എന്ന് പറയുന്ന ഒരു സിറ്റിയുണ്ട്, ഈ സിറ്റിയിലേക്ക് പോയി അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ് ടെഡ് ബണ്ടിയുടെ മനസ്സിലുള്ള ആശയം. പക്ഷേ ഈ മലനിരകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ കൊടും കാടാണ്. ഈ കാടിനുള്ളിലൂടെ വേണം ഈ ടെഡ് ബണ്ടിക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാനായിട്ട്. രണ്ടും കൽപ്പിച്ച് ടെഡ് ബണ്ടി ഈ കാട്ടിനുള്ളിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ നാട്ടിൽ ഇത്തരത്തിലുള്ള പരാക്രമങ്ങളൊക്കെ കാണിച്ചുവെങ്കിലും ടെഡ് ബണ്ടിക്ക് ഈ കാട്ടിനുള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിലുള്ള നിയന്ത്രണം വിട്ടു. എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ എത്തും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാതായി. അങ്ങനെ ഏകദേശം 2 ദിവസത്തോളം ഈ കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ ഇങ്ങനെ നടക്കുകയാണ് ടെഡ് ബണ്ടി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വല്ലാത്ത ക്ഷീണിതനായ അവസ്ഥയിൽ ടെഡ് ബണ്ടി ഈ വയ്യാത്ത കാലും വെച്ച് ഇങ്ങനെ നടന്നു വന്ന് ഒരു തടാക കരയിൽ എത്തിച്ചേരുകയാണ്. മറൂൺ ലേക്ക് എന്ന് പറയുന്ന ഒരു തടാകമായിരുന്നു അത്. അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നതിനിടയിൽ ടെഡ് ബണ്ടിയുടെ കണ്ണിൽ ഒരു ട്രെയിലർ ട്രക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുകയാണ്. അത്
ഈ തടാകത്തിലും അതിനു ചുറ്റുമുള്ള ഈ മലനിരകളിലും ഒക്കെ ക്യാമ്പിംഗിനായിട്ട് വന്ന ഒരു കൂട്ടം ആൾക്കാർ വന്ന ഒരു ട്രക്ക് ആയിരുന്നു അങ്ങനെ ടെഡ് ബണ്ടി ഇങ്ങനെ തക്കം പാർത്ത് ഒളിച്ചിരുന്നു അതിനുശേഷം ഈ ക്യാമ്പിംഗിന് വന്ന എല്ലാ ആളുകളും ഈ ട്രെയിലറിൽ നിന്ന് ഇറങ്ങി കാട്ടിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് ടെഡ് ബണ്ടി നേരെ ഈ ട്രെയിലർ ട്രക്കിനെ ഉള്ളിലേക്ക് കടക്കുകയാണ് അതിനുശേഷം അതിനകത്ത് കരുതി വെച്ചിരുന്ന ഈ ഭക്ഷണം ഒക്കെ ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുകയാണ് അതിനുശേഷം ഈ സ്കീയിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ജോഡി ഡ്രസ്സ് അതിനകത്ത് കാണുകയാണ് അതും ടെഡ് ബണ്ടി അടിച്ചു മാറ്റുകയാണ് ശേഷം ഒരുവിധം ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി കാലിന്റെ വേദന മാത്രമേ ഉള്ളൂ ഇപ്പോ ടെഡ് ബണ്ടിക്ക് പ്രോബ്ലം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉന്മേഷമായത് ഉടനെ തന്നെ ടെഡ് ബണ്ടി വീണ്ടും അവിടെ നിന്നും നേരെ 16 കിലോമീറ്റർ ഇങ്ങനെ തെക്കോട്ട് നടക്കുകയാണ് അങ്ങനെ ഏകദേശം 16 കിലോമീറ്റർ ആസ്പെന്റെ തെക്ക് ഭാഗത്തേക്ക് നടക്കുന്ന ടെഡ് ബണ്ടി എന്നാൽ ഈ 16 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും വീണ്ടും എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചിട്ട് പ്ലാൻ അങ്ങ് മാറ്റുകയാണ് ടെഡ് ബണ്ടി നേരെ തിരിച്ച് നോർത്തേൺ റീജിയനിലേക്ക് നടക്കുകയാണ് അങ്ങനെ ഏകദേശം 3 ദിവസത്തോളം ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ പല സമയങ്ങളിലും ഈ റോഡിൽ പോലീസ് ചെക്കിങ്ങും മറ്റതൊക്കെ കാണുമ്പോഴേക്കും പെട്ടെന്ന് ടെഡ് ബണ്ടി ഈ റോഡിന് സൈഡിലൂടെയുള്ള കുറ്റിക്കാട്ടിലൂടെയും അതോടൊപ്പം തന്നെ ചെറിയ ഊടുവഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ചാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ ഏകദേശം 3 ദിവസമായപ്പോഴേക്കും ടെഡ് ബണ്ടി വല്ലാത്ത ക്ഷീണിതനായി അതുകൂടാതെയോ ഈ കാല് സ്പ്രെയിൻ വന്ന് ഇതിങ്ങനെ വളരെ നീരൊക്കെ വന്ന് വല്ലാത്ത അസഹനീയമായ വേദനയും ടെഡ് ബണ്ടിക്ക് വന്നു തുടങ്ങി അങ്ങനെ ഈ 3ാമത്തെ ദിവസം നടന്ന് തളർന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ആസ്പെൻ ഗോൾഫ് ക്ലബിന്റെ അടുത്തായിട്ട് ഒരു കാർ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആ കാറിന്റെ തൊട്ടടുത്തായിട്ട് കുറെ നേരം ഇങ്ങനെ ഇരുന്ന് എല്ലാം ഇങ്ങനെ ചുറ്റുവട്ടവും ഒക്കെ ഇങ്ങനെ വീക്ഷിച്ചതിന് ശേഷം ടെഡ് ബണ്ടി ഈ കാറ് അടിച്ചു മാറ്റുകയാണ് അങ്ങനെ ആ കാർ എടുത്ത് ടെഡ് ബണ്ടി ഇങ്ങനെ ഓടിച്ചു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഈ 2-3 ദിവസത്തോളം തുടർച്ചയായി ഉറങ്ങാതിരുന്നതും ഈ കാലിൽ ഇത്രത്തോളം പെയിൻ ഉള്ളതും കൊണ്ട് കാർ കറക്റ്റായിട്ട് നിയന്ത്രിക്കാനായിട്ട് ടെഡ് ബണ്ടിക്ക് കഴിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കണ്ണിങ്ങനെ ഓടിക്കുമ്പോൾ അടഞ്ഞു പോവുകയാണ് അതോടൊപ്പം തന്നെ ഈ കാലിൽ വല്ലാത്ത നീരും വന്ന് വല്ലാത്ത സഹിക്കാൻ വയ്യാത്ത പെയിനുമുണ്ട് അങ്ങനെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പോവും കുറച്ച് സമയം ഇങ്ങോട്ട് പോവും ഇങ്ങനെ ട്രാക്കിൽ നിന്ന് ഇങ്ങനെ വള്ളംകളി പോലെ ഈ ടെഡ് ബണ്ടിയുടെ കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു കാർ ഇങ്ങനെ ട്രാക്ക് തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നത് കാണുന്ന അവിടെ ചെക്കിങ്ങിന് നിൽക്കുന്ന 2 പോലീസുകാർ പെട്ടെന്ന് എന്തോ സംശയം തോന്നുകയാണ് തുടർന്ന് ഈ വണ്ടിയെ വട്ടം വെച്ച് പിടിക്കുകയാണ് അങ്ങനെ വട്ടം വെച്ച് പിടിച്ച് ആരാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ തുറന്നു നോക്കുന്ന ഈ പോലീസുകാർ മൊത്തത്തിൽ ഞെട്ടുകയാണ് കാരണം അവർ രാപകലില്ലാതെ ആരെ പിടിക്കാനാണോ ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്നത് ആ പിടികിട്ടാ പുള്ളി ടെഡ് ബണ്ടിയാണ് ഈ കാർ ഓടിക്കുന്നത് കണ്ട് നൈസായിട്ട് ക്ലിപ്പിട്ട് വീണ്ടും നേരെ കൊണ്ടുപോവുകയാണ് അങ്ങനെ ഏകദേശം 6 ദിവസത്തോളം ഫ്യുജിറ്റീവായി ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായിട്ട് പിടികിട്ട പുള്ളിയായിട്ട് ഇങ്ങനെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടന്ന ടെഡ് ബണ്ടി വീണ്ടും അകത്താവുകയാണ് ഗ്ലെൻവുഡ് സ്പ്രിംഗിലുള്ള ജയിലിലേക്ക് വീണ്ടും ടെഡ് ബണ്ടിയെ അടക്കുകയാണ് അങ്ങനെ തിരിച്ച് ഈ ജയിലിൽ എത്തുന്ന സമയത്ത് ഈ ടെഡ് ബണ്ടിയുടെ ലീഗൽ അഡ്വൈസേഴ്സും നല്ല അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ടെഡ് ബണ്ടിയെ ഉപദേശിക്കുകയാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ജയിൽ ചാട്ടം ചെയ്തത് കാരണം ഈ ടെഡ് ബണ്ടിയുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ആ കൊലപാതക കുറ്റത്തിൽ ടെഡ് ബണ്ടിക്ക് എതിരായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന പല തെളിവുകളും വളരെ ദുർബലമാണെന്നും നല്ല ഒരു അഡ്വക്കേറ്റിനെ വെച്ച് വാദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് ഊരിപ്പോകാമെന്നും ഈ ലീഗൽ അഡ്വൈസർമാര് ടെഡ് ബണ്ടിയെ ഉപദേശിക്കുകയാണ് അതുകൂടാതെ തന്നെ ടെഡ് ബണ്ടി ഈ നേരിട്ട് കേസ് വാദിക്കുന്നതിന് പകരം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ വെച്ചിട്ട് വാദിക്കണമെന്നും ഇങ്ങനെ ഉപദേശിക്കുകയാണ് അതുകൂടാതെ ഈ കരോൾ ഡെറോൻസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആ ഒരു കിഡ്നാപ്പ് കേസിലാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് വളരെ നന്നായിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു അഡ്വക്കേറ്റിനെ വെച്ച് വാദിക്കുകയാണ് എങ്കിൽ കൂടി പോയാൽ ഒരു 1.5 വർഷത്തെ തടവ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നൈസായിട്ട് ഊരി പോരാമെന്നും ഈ ടെഡ് ബണ്ടിയെ ഇവരെല്ലാവരും ചേർന്ന് ഉപദേശിക്കുകയാണ് പക്ഷേ ടെഡ് ബണ്ടി ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല കാരണം ടെഡ് ബണ്ടിയുടെ ഉള്ളിൽ മറ്റൊരു മാസ്റ്റർ പ്ലാൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്ലെൻവുഡ് സ്പ്രിംഗ് ജയിലിലെത്തിയ ടെഡ് ബണ്ടി ആദ്യം ചെയ്തത് ആ ജയിലിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഇങ്ങനെ കൈവശപ്പെടുത്തി എടുക്കുകയായിരുന്നു അതിനുശേഷം ഈ സഹതടവുകാരുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് വെച്ചതിന് ശേഷം ഒരു ഹാക്സ ബ്ലൈഡ് കൂടെ സംഘടിപ്പിച്ചു
തുടർന്നുള്ള 6 മാസക്കാലത്തോളം വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്ലാനിംഗിൽ തന്നെയായിരുന്നു ടെഡ് ബണ്ടി. അതുകൊണ്ട് തന്നെ തന്നെ ഇങ്ങനെ ജയിലിൽ നിരന്തരം കാണാൻ വരുന്ന ഈ സന്ദർശകരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പണം വാങ്ങുകയും അതുകൂടാതെ തന്നെ പണം അടിച്ചു മാറ്റുകയും ഒക്കെ ടെഡ് ബണ്ടി ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ടെഡ് ബണ്ടിയുടെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന നിരവധി ഗേൾ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നല്ലോ. അതിൽ കരോൾ ആൻഡ് ബൂൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എല്ലായ്പ്പോഴും ഈ ടെഡ് ബണ്ടിയോട് വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ വളരെ റെഗുലർ ആയിട്ടുള്ള ഇന്റർവെല്ലുകളിൽ ഈ ജയിലിൽ ടെഡ് ബണ്ടിയെ കാണാൻ വരുമായിരുന്നു. ആ വരുന്ന സമയത്തെല്ലാം കുറേശ്ശെ കുറേശ്ശെ പൈസ മേടിക്കുകയും ഇടയ്ക്കിടയ്ക്ക് അല്ലാതെ തന്നെ അടിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ 6 മാസം കൊണ്ട് ഏകദേശം $500 സ്വരുക്കൂട്ടി വെച്ചു ഈ ടെഡ് ബണ്ടി. പിന്നെ ഈ ടെഡ് ബണ്ടി ജയിലിൽ വന്ന ആദ്യത്തെ ദിവസം തന്നെ ഈ സെല്ലിൽ കിടക്കുമ്പോഴേക്കും മുകളിൽ റൂഫിലായിട്ടുള്ള റീഇൻഫോഴ്സിംഗ് കമ്പിയുടെ തൊട്ടടുത്തായിട്ട് ഏകദേശം 1 സ്ക്വയർ ഫീറ്റോളം വ്യാസമുള്ള ഒരു ഹോള് ഈ ടെഡ് ബണ്ടി നേരത്തെ നോക്കി വെച്ചിരുന്നു. അതിനുശേഷം ഈ വൈകുന്നേര സമയമാകുമ്പോഴേക്കും ഈ സഹതടവുകാർ കുളിക്കാൻ കയറുന്ന സമയത്ത് ടെഡ് ബണ്ടി ഈ കമ്പിയിലൂടെ ഇങ്ങനെ പിടിച്ച് മുകളിലേക്ക് കയറി വന്നതിന് ശേഷം ഈ ഹോളിനകത്തേക്ക് കയറാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു നോക്കി. അപ്പോഴേക്കും ഈ ഹോളിന്റെ വ്യാസം വളരെ ചെറുതായതുകൊണ്ട് തന്നെ ടെഡ് ബണ്ടിയുടെ ഈ സൈസ് വെച്ച് ഇതിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ടെഡ് ബണ്ടി ഏകദേശം തുടർച്ചയായ 6 മാസത്തോളം കട്ട ഡയറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഏകദേശം 16 കിലോയോളം ഈ 6 മാസം കൊണ്ട് ടെഡ് ബണ്ടി കുറയ്ക്കുകയാണ്. അതിനുശേഷം ഒരു ദിവസം ഈ സഹതടവുകാർ കുളിക്കുന്ന സമയത്ത് ടെഡ് ബണ്ടി ഈ പൈപ്പിലൂടെ പിടിച്ച് മുകളിൽ കയറി റൂഫിന്റെ ഹോളിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ നോക്കിയപ്പോൾ ടെഡ് ബണ്ടി വളരെ ഈസി ആയിട്ട് അതിനകത്തൂടെ ഇങ്ങനെ ടെഡ് ബണ്ടിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പോയി 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 അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിലൂടെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നീങ്ങി ടെഡ് ബണ്ടി കുറേ തവണ ഇതിങ്ങനെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഒരു കുഴപ്പവും ഇല്ലാതെ ടെഡ് ബണ്ടിക്ക് അതിനെ ഉള്ളിലൂടെ പോകാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. തുടർന്ന് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അവസരം ഇങ്ങനെ തക്കം പാർത്തിരിക്കുമായിരുന്നു ടെഡ് ബണ്ടി. എന്നാൽ ഈ ടെഡ് ബണ്ടി ഇത്തരത്തിലുള്ള നിരവധി തവണയുള്ള പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് റൂമിലുള്ളതും അതോടൊപ്പം തന്നെ അവിടെ ജയിലിലുള്ള മറ്റു സഹതടവുകാരും ഒക്കെ ഈ ജയിൽ അധികൃതരോട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഈ രാത്രിയാവുന്ന സമയത്ത് റൂഫിലൂടെ എന്തൊക്കെയോ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. എന്നാൽ ജയിൽ അധികൃതർ ഈ ഒരു കംപ്ലൈന്റിനെ വളരെ നിസാരവൽക്കരിക്കുകയും വല്ല ജീവികളുമായിരിക്കും, വല്ല പെരിച്ചാഴിയോ പൂച്ചയൊക്കെ വല്ലതും ആയിരിക്കും എന്നുള്ള ലെവലിൽ ഇങ്ങനെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഒന്നും നടത്താതെ അതങ്ങ് ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ ടെഡ് ബണ്ടി ജയിലിൽ ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലം കുറച്ച് ഇങ്ങനെ കടന്നുപോയി. 1977 അവസാനത്തോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയത്ത് ഈ ടെഡ് ബണ്ടിയുടെ ഈ ഒരു കേസ് ഈ ആസ്പൻ എന്ന് പറയുന്ന ഒരു കൊച്ചു സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ വളരെ ചൂടേറിയ ഒരു ചർച്ചാ വിഷയമായി മാറുകയാണ്. അവിടെയുള്ള മീഡിയകളും TV ചാനലുകളും ഒക്കെ വൈകുന്നേരത്തുള്ള ചർച്ചയും മറ്റതുമൊക്കെ ഇത്തരത്തിൽ ടെഡ് ബണ്ടിയെ കുറിച്ച് തന്നെയായി. ഇത് വളരെ ചൂടേറിയ ഒരു ചർച്ചയായി മാറുകയും രണ്ട് വശം തിരിഞ്ഞ് രണ്ട് ചേരി തിരിഞ്ഞ് ആളുകൾ ടെഡ് ബണ്ടി വളരെ പാവമാണെന്നും ടെഡ് ബണ്ടി ഇങ്ങനെ ഇതിനകത്ത് പെട്ടുപോയതാണെന്നും നിരപരാധിയാണെന്നും അതുകൊണ്ടാണ് ഇദ്ദേഹം ജയിൽ ചാടി പോയതുമെന്നൊക്കെ ഒരു പക്ഷം പറയുന്നുണ്ട്. എന്നാൽ മറുപക്ഷം പറയുന്നത് ഇല്ല, ടെഡ് ബണ്ടി എന്ന് പറയുന്നത് വളരെ കൊടും ക്രൂരനായിട്ടുള്ള ക്രിമിനൽ ആണ്, ഇത്ര പേരെ കൊന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഈ ടെഡ് ബണ്ടിയെ തീർച്ചയായും എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണമെന്നുമാണ് മറ്റൊരു വശം പറയുന്നത്. അങ്ങനെ ഈ കേസ് ഇങ്ങനെ വളരെ ഒരു കോൺട്രവേഴ്സി ആയി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിയമം പഠിച്ചിട്ടുള്ള ടെഡ് ബണ്ടി കോടതിയിൽ ഒരു ഹർജി ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതായത് തൻ്റെ പേരിലുള്ള ഈ കേസ് ഇത്രത്തോളം ഈ ഒരു ചെറിയ സിറ്റിയിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ വല്ലാത്ത രീതിയിൽ എന്നെ മാനസികമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കൊരു ജയിൽ ചേഞ്ച് വേണം, എന്നെ ഈ ജയിലിൽ നിന്ന് മാറ്റി ഡെൻവർ എന്ന് പറയുന്ന സിറ്റിയിലുള്ള ഒരു ജയിലിലേക്ക് ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് ഈ ജഡ്ജിക്ക് കൊടുക്കുകയാണ്. തുടർന്ന് 1977 December 23 ആയപ്പോഴേക്കും ഈ ഒരു റിക്വസ്റ്റ് ജഡ്ജി അംഗീകരിക്കുകയാണ്. തുടർന്ന് ഈ ടെഡ് ബണ്ടിയെ ഈ ജയിലിൽ നിന്ന് മാറ്റാമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ ടെഡ് ബണ്ടി ആവശ്യപ്പെട്ട പ്രകാരം ഡെൻവർ ജയിലിലേക്ക് അല്ല ടെഡ് ബണ്ടിയെ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്, പകരം കൊളോഡോ സ്പ്രിംഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വളരെ കുപ്രസിദ്ധമായ ഒരു ജയിലിലേക്കാണ് ടെഡ് ബണ്ടിയെ മാറ്റാൻ തീരുമാനിച്ചത്. കാരണം ഈ കൊളോർഡോ സ്പ്രിംഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ ഒരു ജയില് ഈ കൊലപാതക കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തികൾ കുറ്റവാളികൾ അവിടെ പോവുകയാണെങ്കിൽ അവർക്ക് വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നൽകുന്ന ഒരു ജയിലാണെന്നും അവിടുത്തെ ഈ കൊടും ക്രൂരത സഹിക്കാൻ വയ്യാത്തതാണെന്നുള്ള ഒരു കുപ്രസിദ്ധി അത്രത്തോളം ആർജിച്ചിട്ടുള്ള ഒരു ജയിൽ തന്നെയാണ് ഈ കൊളോർഡോ സ്പ്രിംഗ്. അതുകൊണ്ട് തന്നെ ജഡ്ജി തീരുമാനിച്ചത് ആ ജയിലിൽ പോകുമ്പോൾ ഈ ടെഡ് ബണ്ടിക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള പണി കിട്ടിക്കൊള്ളും എന്നുള്ളത് കരുതി കൂട്ടി തന്നെയാവണം ടെഡ് ബണ്ടിയെ ഈ ജഡ്ജി ആ കൊളോർഡോ സ്പ്രിംഗ് ജയിലിലേക്ക് മാറ്റാനായിട്ട് അനുവാദം കൊടുത്തത്. അതുകൂടാതെ എന്നാണ് ടെഡ് ബണ്ടി
വേണ്ടി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡേറ്റ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കുമെന്നും ഈ ജഡ്ജി ഉത്തരവിടുകയാണ് അങ്ങനെ 1977 ഡിസംബർ 30 ആയി ഇങ്ങനെ ഇയർ എൻഡ് ആയി കഴിഞ്ഞു ന്യൂ ഇയർ ഇങ്ങനെ വരവേറ്റുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്നവർക്ക് വളരെ ക്രൂരമായ കുറ്റങ്ങൾ ചെയ്തിട്ടില്ലാത്തവരും വളരെ കുഴപ്പക്കാരല്ലാത്തതുമായിട്ടുള്ള ഈ കുറ്റവാളികൾക്ക് ഫർലോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ അവരുടെ വീടുകളിൽ പോയി രണ്ടോ മൂന്നോ ദിവസം വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പീരീഡിലേക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു ലീവ് നൽകുന്ന ഒരു വ്യവസ്ഥയുണ്ട് അതിനെയാണ് ഈ ഫർലോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊടും കുറ്റവാളികളല്ലാത്ത നിരവധി തടവുകാരെ ഈ ക്രിസ്മസ് അവധിക്കായിട്ട് ഇങ്ങനെ ലീവ് കൊടുത്ത് ഈ ഫർലോ എന്ന് പറയുന്ന ഓപ്ഷനിൽ അവരെല്ലാവരും പുറത്തു പോയിരിക്കുകയാണ് അതുകൂടാതെ ജയിൽ അധികൃതരിൽ പലരും തന്നെ ഈ ഒരു ക്രിസ്മസ് ലീവിന് പോയതിനു ശേഷം തിരിച്ചു വന്നില്ല ഇനി ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ആഘോഷിച്ചിട്ട് തിരിച്ചു വരാമെന്നുള്ള ഒരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ജയിലിൽ അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ല പല സുരക്ഷാ ഉദ്യോഗസ്ഥരും ലീവിൽ തന്നെ ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതായിരുന്നു താൻ തക്കം പാർത്തിരുന്ന അവസരമെന്ന് ടെഡ് ബണ്ടി തിരിച്ചറിയുകയാണ് തുടർന്ന് ടെഡ് ബണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ജയിൽ ചീഫിന്റെ വൈഫുമായിട്ട് അന്ന് പുറത്തേക്ക് ഒരു പിക്നിക്കിനോ ഔട്ടിങ്ങിനോ പോകുന്നത് കാണുകയാണ് തുടർന്ന് ടെഡ് ബണ്ടി നേരത്തെ തന്നെ തൻ്റെ കേസുകൾ പഠിക്കാനായിട്ട് കൊണ്ടുവന്ന ഫയലുകളും ഈ നിരവധി ബുക്കുകളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് ടെഡ് ബണ്ടി കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ കിടക്കുന്ന ആകൃതിയിലും രൂപത്തിലും വെച്ച് അതിൻ്റെ പുറത്തൊരു ബ്ലാങ്കറ്റ് ഇങ്ങനെ പുതപ്പിച്ച് ദൂരെ നിന്ന് നോക്കിയാൽ ഈ ടെഡ് ബണ്ടി അവിടെ കിടന്ന് ഉറങ്ങുകയാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ടെഡ് ബണ്ടി ഈ പൈപ്പിലൂടെ ഇങ്ങനെ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ് നേരെ കയറി ആ ഹോളിനകത്തേക്ക് തല ഇങ്ങനെ ഇട്ട് ടെഡ് ബണ്ടി അതിനകത്തൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോവുകയാണ് നേരത്തെ തന്നെ ടെഡ് ബണ്ടി ശ്രദ്ധിച്ചിരുന്നു ഈ ചീഫ് പുറത്തു പോകുന്നത് കാരണം ഇങ്ങനെ ഇഴഞ്ഞു പോകേണ്ടത് ഈ പറയുന്ന ജയിൽ ചീഫിന്റെ റൂമിന്റെ മുകളിലൂടെയാണ് റൂഫിലൂടെയാണ് അപ്പോൾ തീർച്ചയായും ഈ ജയിൽ ചീഫ് ഈ സമയത്ത് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇഴഞ്ഞു പോകുന്ന സൗണ്ട് കേട്ടെങ്ങാനും പരിശോധിച്ച് പിടിക്കപ്പെടും എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഈ ടെഡ് ബണ്ടി അത്തരത്തിലുള്ള ഒരു അവസരത്തിനായി കാത്തിരുന്നത് തുടർന്ന് ഈ ടെഡ് ബണ്ടി ഇങ്ങനെ ഇഴഞ്ഞു നേരെ പുറത്ത് ചാടുകയും അതിനുശേഷം ഈ ജയിലിൻ്റെ പുറത്തുള്ള ഒരു ടോയ്ലറ്റിൽ കയറി ഈ തൻ്റെ ഈ ജയിൽ കുപ്പായമൊക്കെ ഈ ജയിൽ പുള്ളിയുടെ കുപ്പായമൊക്കെ അഴിച്ച് ഊരി മാറ്റിയതിന് ശേഷം നോർമൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഈ ജയിലിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ ഇങ്ങനെ നെഞ്ചും വിരിച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്ന് പുറത്തിറങ്ങി അപ്രത്യക്ഷനാവുകയാണ് അങ്ങനെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ടെഡ് ബണ്ടി പിന്നെ ഒട്ടും വൈകാതെ തന്നെ ഏറ്റവും അടുത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ ഈസി ആയിട്ട് വീണ്ടും മോഷ്ടിച്ചെടുത്ത് നേരെ ഗ്ലെൻവുഡ് സ്പ്രിംഗിന്റെ നോർത്തേൺ റീജിയനിലേക്ക് പാഞ്ഞു പോവുകയാണ് ഈ നോർത്തേൺ റീജിയനിലെ NH-70 എന്ന് പറയുന്ന നാഷണൽ ഹൈവേയിലൂടെ ഇങ്ങനെ കുതിച്ചു പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ടെഡ് ബണ്ടിക്ക് ചെറിയ ഒരു മിസ്സിങ് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുകയാണ് വീണ്ടും പണി കിട്ടിയോ എന്ന് ടെഡ് ബണ്ടി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴേക്കും ഒരു മലഞ്ചെരിവിന്റെ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഈ വണ്ടി ഇങ്ങനെ മിസ്സായി അവിടെ സ്റ്റോപ്പ് ആവുകയാണ് തുടർന്ന് ടെഡ് ബണ്ടി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ തന്ത്രപരമായിട്ട് ആലോചിക്കുകയാണ് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല നേരെ ടെഡ് ബണ്ടി ഇറങ്ങി വളരെ നൈസായിട്ട് നിന്ന് അതുവഴി ഒരാൾ ബൈക്കിൽ ഇങ്ങനെ പാഞ്ഞു വരികയായിരുന്നു ലിഫ്റ്റ് ചോദിച്ചു തുടർന്ന് ആ മനുഷ്യൻ ഈ ടെഡ് ബണ്ടിക്ക് ലിഫ്റ്റ് കൊടുക്കുകയാണ് അങ്ങനെ ഏകദേശം 97 കിലോമീറ്ററോളം ആ ബൈക്കിന്റെ പിന്നിൽ ലിഫ്റ്റ് അടിച്ച് ടെഡ് ബണ്ടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ഈ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു താൻ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടും കുറ്റവാളിയായിട്ടുള്ള ഇപ്പോൾ ജയിൽ ചാടി വന്നിരിക്കുന്ന ടെഡ് ബണ്ടിയെയാണ് എന്ന് അങ്ങനെ ഏകദേശം 97 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ വെയിൽ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ അവിടെ എത്തുകയാണ് അതിനുശേഷം ആ ബൈക്ക് കാരനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു വളരെ ജെന്റിൽമാൻ ആയിട്ട് ടെഡ് ബണ്ടി അവിടെ നിന്നും ഒരു ബസ്സിൽ കയറി നേരെ ഡെൻവർ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് പോവുകയാണ് തുടർന്ന് ഡെൻവർ എയർപോർട്ടിലേക്ക് കയറി ചെല്ലുന്ന ടെഡ് ബണ്ടി അവിടെ നിന്നുമുള്ള മോർണിംഗ് ഫ്ലൈറ്റിൽ കയറി നേരെ ചിക്കാഗോയിലേക്ക് പറക്കുകയാണ് 1977 ഡിസംബർ 31 ഏകദേശം ഉച്ചയായിട്ടും ഈ ടെഡ് ബണ്ടി ജയിൽ ചാടിയ കാര്യം ജയിൽ അധികൃതർ അറിഞ്ഞിട്ടില്ലായിരുന്നു ടെഡ് ബണ്ടി ജയിൽ ചാടി ഏകദേശം 17 മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഈ ജയിൽ അധികൃതർക്ക് ഈ ടെഡ് ബണ്ടി ജയിൽ ചാടി എന്നുള്ള കാര്യം തന്നെ മനസ്സിലാകുന്നത് ഉടൻ തന്നെ ഈ ജയിൽ അധികൃതർ ഈ ഇൻഫർമേഷൻ എല്ലായിടത്തും പാസ് ചെയ്യുകയാണ് സൈറൺ അടിക്കുകയാണ് തുടർന്ന് എല്ലായിടത്തും സെർച്ച് ചെയ്യുകയാണ് എവിടെയൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും നേരത്തെ പോയിട്ടുള്ള കുന്നിൻ ചെരുവും മലഞ്ചെരുവും ഒക്കെ ഇങ്ങനെ പാഞ്ഞു നടക്കുന്ന സമയത്ത് മൈലുകൾക്ക് അപ്പുറത്ത് ചിക്കാഗോയിലിരുന്ന് ടെഡ് ബണ്ടി എന്ന് പറയുന്ന കൊടും ക്രൂരനായ കുറ്റവാളി തൻ്റെ പുതിയ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു
അപ്പോൾ ഈ കഥയുടെ ഇതുവരെയുള്ള ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ ഈ ത്രസിപ്പിക്കുന്ന കഥയുടെ ബാക്കി ഭാഗം ഞാൻ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ് ലവ് യു ഓൾ ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് D3 മീഡിയ